ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിപ്പം ടി വി ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് ഈ സ്റ്റാറ്റിക് കോൺട്രാസ്റ്റ് റേഷ്യോ ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ എന്നൊക്കെ അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പം ടെൻ തൗസൻഡ് ഈസ് ടു വണ്ണും വൺ വൺ തൗസൻഡ് ഈസ് ടു വണ്ണൊക്കെ പറഞ്ഞ് കാണാം അപ്പം ഈ എന്താണ് ഈ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് സ്പോട്ടും വൈറ്റ് സ്പോട്ടും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന സ്റ്റാറ്റിക് എന്താ ഡൈനാമിക് എന്താ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താണെന്ന് ഇപ്പം നിങ്ങളൊരു ഫിഗർ ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ ലോ കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ടോ ആ ബ്ലാക്കും ആ വൈറ്റും തമ്മിലുള്ള ഡിഫറൻസാണ് ആ കാണുന്നത് ആ ബ്ലാക്കിന് അറിയണമൊക്കെ തന്നെ ഇരിക്കുക വേണ്ട മീഡിയം കോൺട്രാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ആ ബൈക്കിന് കുറച്ചും കൂടി ഒരു ഇത് വന്നു പിന്നെ ഹൈ കോൺട്രാസ്റ്റ് ആകുമ്പോൾ വൈറ്റ് കറക്റ്റ് വൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ബ്ലാക്ക് ആണെങ്കിൽ ആ ബ്ലാക്ക് കറക്റ്റായിട്ട് ആ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഹൈ കോൺട്രാസ്റ്റേഷൻ അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് ആണ് അത് ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ഇത് ലോ കോൺട്രാസ്റ്റ് മീഡിയം അപ്പം ഡിഫറൻസ് കൂടുന്ന അനുസരിച്ചിട്ട് ലോ കോൺട്രാക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് കുറവായിരിക്കും മീഡിയം എന്ന് വെച്ചാൽ അയാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ ഹൈ കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ നല്ലോണം ഡിഫറൻസ് ഉണ്ടാവും അതായത് വൺ ഈസ് ടു തൗസൻ ടെൻ തൗസൻഡോ അങ്ങനെ കൂടുതൽ അപ്പം കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ വാങ്ങേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡിഫറൻസ് കൂടിയത് വാങ്ങും എപ്പോഴും ഇപ്പം നിങ്ങളൊരു ടി വി രണ്ട് ടി വി എടുത്ത് നോക്കിഞ്ഞാൽ അതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ നോക്കുക കോൺട്രാസ്റ്റ് റേഷ്യോ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഏതാണ് ടി വി ഏതാണ് അതാണ് വാ വാങ്ങേണ്ടത് ഇപ്പം ഞാനത് രണ്ട് മൂന്ന് ടിവികളുടെ കമ്പാരിസൺ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള വീഡിയോസ് അങ്ങനൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം ഓരോ അത് നിങ്ങൾക്ക് ഇത് ആദ്യം പറഞ്ഞു തന്ന ശേഷമേ എനിക്കത് ആ വീഡിയോയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്താണ് ഈ സ്റ്റാറ്റിക് കോൺട്രാസ്റ്റ് റേഷ്യോ എന്താണ് പിന്നെ അത് കുറേ ടി വി കഴിഞ്ഞാൽ ടി വിൻ്റെ കുറേ ടെക്നിക്കൽ കുറേ സ്പെസിഫിക്കേഷൻ അത് കാണുന്നതായിരിക്കും അപ്പോൾ ആ സ്പെസിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവണമല്ലോ ഇത് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ അത് നിങ്ങൾ ആദ്യം പറഞ്ഞു തന്ന ശേഷമേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ ടി വിയുടെയൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോൺട്രാസ്റ്റ് റേഷ്യോ പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഈ ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ കണ്ടോ അപ്പോൾ ആ ബ്ലാക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഈ ലോ കോൺട്രാസ്റ്റ് റേഷ്യോലാണെങ്കിൽ ആ ബ്ലാക്ക് സെയിം രണ്ടും ബ്ലാക്ക് തന്നെയാണ് പക്ഷേ അത് ആ കോൺട്രാസ്റ്റ് റേഷ്യോ കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ അത് കാണുന്നത് അപ്പം നിങ്ങൾ വാങ്ങുമ്പോഴെപ്പോഴും ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ ഉള്ളത് വാങ്ങുക പിന്നെ പറയുകയാണെങ്കിൽ ഇത് എനിക്ക് തന്നെ സെയിം തന്നെയാണ് ഇപ്പോൾ ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ കുറവുള്ളതിന് കുറച്ച് ഡിമ്മായി കാണും കോൺട്രാസ്റ്റ് റേഷ്യോ കൂടിയുള്ളതിന് നല്ല നല്ല ഇതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും ഈ ഇത് കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും ഇപ്പോൾ ഇതും സെയിം ഫിഗർ തന്നെയാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും പിന്നെ ഇതിൽ ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ആ ഡിഫറൻസിൻ്റെ ആ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുക കൂടിയ ഡിഫറൻസ് ഉള്ളത് വാങ്ങിക്കുക അത് വൺ ഈസ് ടു ടെൻ തൗസൻഡോ അങ്ങനെ കൂടിയായിട്ട് വാങ്ങിക്കുക പിന്നെ കമ്പനിക്കാർ കമ്പനിക്കാർ പറയുന്നതാണ് ഈ ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ ഡാമിക് കോൺട്രാക്സ്റ്റിൽ നമുക്കത് ചെക്ക് ചെയ്ത് നമുക്ക് പ്രൂ കാണാൻ കാണി കാണാനൊന്നും പറ്റത്തില്ല അത് കറക്റ്റ് തന്നെയാണോ എന്ന് കാണാൻ പറ്റത്തില്ല കാരണം അത് കമ്പനിക്കാർ തരുന്ന ഒരു ഇതാണ് ഇപ്പോൾ വേണമെങ്കിൽ കമ്പനിക്കാർക്ക് ഊട്ടിയൊക്കെ ഇട്ട് നമുക്ക് തരാൻ പറ്റും പക്ഷേ അത് നമുക്ക് നമുക്ക് റിയൽ ടൈമിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷെ അതേപോലെയല്ല സ്റ്റാറ്റിക് കോൺട്രാക്സ്റ്റ് റേഷ്യെന്ന് പറഞ്ഞാൽ ആ റിയൽ ടൈമിൽ കിട്ടുന്ന ആ ഡിഫറൻസ് ആണ് ഈ വൈറ്റും അതേപോലെ തന്നെ ബ്ലാക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ റിയൽ ടൈമിൽ കിട്ടുന്ന ഡിഫറൻസ് ആണ് ഈ സ്റ്റാറ്റിക് കോൺട്രാക്സ്റ്റ് റേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ ഈ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതേപോലെ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ആ റിയൽ ടൈമിൽ കിട്ടുന്ന ആ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡൈനാമിക് എന്ന് വെച്ചാൽ ഈ കമ്പനി തരുന്ന ഒരു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മളുടെ ഡിഫറൻസ് ആണ് അത് ഐഡിയൽ കേസ് ആണ് അത് നമുക്ക് അതേ റിയൽ ടൈമിൽ അതേ എനിക്ക് കിട്ടത്തില്ല ഈ ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ കറക്റ്റ് കിട്ടത്തില്ല ഇപ്പം നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്നത് സ്റ്റാറ്റിക് കോൺട്രാസ്റ്റ് റേഷ്യോ കൂടിയ ടി ആണ് വാങ്ങേണ്ടത് ടി വി ആയാലും ശരി ഡിസ്പ്ലേൻ്റെ എന്തായാലും ശരി ഈ കോൺട്രാസ്റ്റ് റേഷ്യോ എന്തായാലും പറയും എന്നാലേ ആ അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഒരു ടി വി ഒക്കെ റിവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി ആ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ കാണുക കാണിക്കുന്നതായിരിക്കും ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ എന്താണെന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ചെയ്തത് ആ ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും കാണത്തില്ല ഈ സ്റ്റാറ്റിക് കോൺട്രാക്ട് റേഷ്യോ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ടി വിയുടെ ആ സ്പെസിഫിക്കേഷനിൽ എടുത്ത് ജസ്റ്റ് കാണിച്ച് തരാം എങ്ങനെയാണെന്ന് അപ്പം നമ്മൾക്ക് ഏതെങ്കിലും ടി വി നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ ഇതൊക്കെ ഒരു നോക്കിയൻ്റെ പുതിയ ടിവിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കാം നമുക്ക് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം കൂടുതലായിട്ട് നമുക്ക് പോകുന്നില്ല നിങ്ങൾക്ക് ആ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളായി തരാം അപ്പം ഇതിൽ നിങ്ങൾ വേണ്ടോ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാണ്ടോ ഈ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാണ്ടോ എന്താ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാണ്ടോ ഈസ്റ്റ് ടു വൺ ആ സ്റ്റാറ്റിക് ഇത് സ്റ്റാറ്റിക് കോൺട്രാക്റ്റ് റേഷ്യോ ആണ് അപ്പം ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വാങ്ങണമെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതിനൊക്കെ എൻ്റെ ബ്രൈറ്റ്നെസ് കണ്ടോ ഫോർ ഹൺഡ്രഡ് നിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് കൂടുതൽ കൂടുതലെടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കോൺട്രാസ്റ്റ് റേഷ്യോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുമായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി എൻ്റെ വീഡിയോകൾ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം അഥവാ നിങ്ങൾ ഇതിൻ്റെ ഫോർ കെ യുടെ ഒരു ഫോർ കെ പല ടു കെ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് കണ്ടില്ലെങ്കിൽ അതും കൂടി കാണുക അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയച്ചാൽ മതി ഞാൻ അതിനെക്കുറിച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി എൻ്റെ വീഡിയോകൾ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്